Maharajas College, Head Post Office in Samibam, ADOD, Vadagara. KCB Office Building, New Bus Stand, Vadagara. Griffey Supermarket in Ithirvasham, ADOD, Vadagara. വർദ്ധിച്ചു വരുന്ന ഡീസലിന്റെയും പെട്രോളിന്റെയും വിലവർധനവിൽ പ്രതിഷേധിച്ച വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് അച്യുതൻ പുതിയടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് കൊട്ടിഘോഷിച്ച GST ഉണ്ട്. ആ GST എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞുകൊണ്ട് GST നടപ്പിലാക്കിയപ്പോ GST ബാധകമാക്കാത്ത ഏക ഉൽപ്പന്നം പെട്രോളിയം ഉൽപ്പന്നമാണ്. GST ബാധകമാക്കിയാൽ അതിന്റെ GST ഏറ്റവും ഉയർന്ന സ്ലാബ് 28%. 28% GST 22% സെസ്സും കൂട്ടിയാൽ 50% ടാക്സ് വരൂ. 50% ടാക്സ് വന്നാൽ 37 രൂപയോളം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുറയും, പെട്രോളിനും ഡീസലിനുമായി കുറയും. അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കും. ലോകത്തെവിടെയും കാണാത്ത ടാക്സാണ്. 66% ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 6 കൊല്ലം കൊണ്ട് 800% വർദ്ധനവ്. ഡീസലിന് 800% ടാക്സ് വർദ്ധിച്ചിരിക്കുന്നു. ഇതെന്താണ്? ഈ ഗവൺമെന്റ് ജനങ്ങളോട് കടപ്പാടില്ലേ, ബാധ്യതയില്ലേ? പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോ അതിനേറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ ക്രമാതീതമായ വർധനമുണ്ടാകും. ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുക ജനങ്ങൾ സാധാരണക്കാരാണ്. ഇവിടെ നമുക്കറിയാം ഗവൺമെന്റ് ഒരുപാട് കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കോവിഡ് പാക്കേജ് ഒക്കെ കടമെടുക്കാനുള്ള, ജനങ്ങളെ കൂടുതൽ കടക്കാരാക്കാനുള്ള പദ്ധതികളാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഗവൺമെന്റ് വർദ്ധിപ്പിച്ച ടാക്സ് ഒഴിവാക്കിയാൽ തന്നെ ഏറ്റവും വലിയ കോവിഡ് പാക്കേജ് ആയി ജനങ്ങൾക്ക് അനുഭവപ്പെടും. മണ്ഡലം പ്രസിഡന്റ് PS രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. KP സുബൈർ, VK പ്രേമൻ, രഞ്ജിത് കണ്ണോത്ത, അജിത് പ്രസാദ് കുയ്യാലിൽ എന്നിവർ പ്രസംഗിച്ചു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അവസരങ്ങളിൽ എക്സൈസ് തീരുവ കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് തിരുത്തണമെന്നും പുതുക്കിയ നിരക്ക് മൂലമുണ്ടാകുന്ന വർദ്ധനവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപേക്ഷിക്കണമെന്നും അച്യുതൻ പുതിയടത്ത് പറഞ്ഞു.